സുപ്രധാന നിയമം ഡേ 5. സേവനാവകാശ നിയമം. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവന അവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് ഈ നിയമത്തിൽ അനുശാസിക്കുന്നു. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലത്തിനകം പൗരന് നൽകിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പിഴ ഒടുക്കണമെന്ന വ്യവസ്ഥയും നിയമത്തിലുണ്ട്. സേവനാവകാശ നിയമപ്രകാരം എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടാകും. പൊതു സമൂഹത്തിൻ്റെ നിരന്തരമായ ഇടപെടലും ആവശ്യവും പരിഗണിച്ച് പൊതുഭരണം കാര്യക്ഷമമാക്കുന്നതിന് മറ്റു നടപടികളും സർക്കാർ കൈക്കൊള്ളിട്ടുണ്ട്. അടുത്തത്, ദ കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് 2012, 2012-ലെ 18-ാം ആക്ട്. നിർണയിക്കപ്പെട്ട വിവിധ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് സമയബന്ധിതമായി ലഭ്യമാകുന്നു എന്നുറപ്പു വരുത്തുന്നതിനായാണ് സംസ്ഥാന സർക്കാർ 2012 നവംബർ 1-ാം തീയതി സേവനാവകാശ നിയമം നടപ്പിലാക്കുന്നത്. നിയമത്തിൽ ഗവർണർ ഒപ്പുവെച്ചത് 2012 ഓഗസ്റ്റ് 4-നുമാണ്. സേവനാവകാശ നിയമം നിലവിൽ വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? ഉമ്മൻചാണ്ടിയാണ്. ഓരോ വകുപ്പുകളും സ്ഥാപനങ്ങളും ഈ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള സേവനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ഈ നിയമത്തിൻ്റെ ഉദ്ദേശം. പ്രധാന വകുപ്പുകൾ നോക്കാം. സെക്ഷൻ 2A നിയുക്ത ഉദ്യോഗസ്ഥനെ പറ്റി പറയുന്നു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഓരോ ഓഫീസിലെയും വിജ്ഞാപന പ്രകാരം ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് നിയുക്ത ഉദ്യോഗസ്ഥൻ. സെക്ഷൻ 2F സേവനാവകാശത്തെപ്പറ്റി പറയുന്നു. അർഹതയുള്ള ഒരു അപേക്ഷകന് ഈ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള സേവനങ്ങൾ വിജ്ഞാപനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ലഭിക്കുന്നതിന് അവകാശമുണ്ട്. സെക്ഷൻ 2G സേവനത്തെപ്പറ്റി പറയുന്നു. സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മറ്റ് നിയമാധിഷ്ഠിത സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഈ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള സേവനങ്ങളെയാണ് സേവനമെന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെക്ഷൻ 2I നിശ്ചിത സമയപരിധിയെപ്പറ്റി പറയുന്നു. സേവനം നൽകുന്നതിനും അപേക്ഷ, അപ്പീൽ എന്നിവ തീർപ്പാക്കുന്നതിനും ഈ നിയമപ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപനത്തിൽ പ്രതിപാദിക്കുന്ന സമയപരിധിയാണ് നിശ്ചിത സമയപരിധി എന്ന് അർത്ഥമാക്കുന്നത്. സെക്ഷൻ 3 സേവനങ്ങൾ, നിശ്ചിത സമയപരിധി, നിയുക്ത ഉദ്യോഗസ്ഥൻ മുതലായവ വിജ്ഞാപനം ചെയ്യുന്നതിനുള്ള അധികാരത്തെപ്പറ്റിയാണ് പറയുന്നത്. തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിൽ മറ്റു വിധത്തിൽ വ്യവസ്ഥ ചെയ്തവ ഒഴികെ ഈ നിയമത്തിൻ്റെ പ്രാരംഭം മുതൽ 6 മാസത്തിനകം ഓരോ സർക്കാർ വകുപ്പും ഓരോ വകുപ്പ് മേധാവിയും ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഓരോ നിയമാധിഷ്ഠിത സ്ഥാപനവും അവ ഓരോന്നും നൽകുന്നതിനായി സേവനങ്ങൾ നിയുക്ത ഉദ്യോഗസ്ഥർ, 1-ാം അപ്പീൽ അധികാരി, 2-ാം അപ്പീൽ അധികാരി, നിശ്ചിത സമയപരിധി എന്നിവ ഈ നിയമത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യേണ്ടതാണ്. സെക്ഷൻ 4 സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശത്തെപ്പറ്റി പറയുന്നു. നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള സേവനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭിക്കുന്നതിന് അർഹതയുള്ള ഓരോ വ്യക്തിക്കും അവകാശം ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് പറയുന്നു. സെക്ഷൻ 5 നിയുക്ത ഉദ്യോഗസ്ഥൻ്റെ ചുമതലകളെപ്പറ്റി പറയുന്നു. സേവനം ലഭിക്കാൻ അപേക്ഷകന് അർഹതയുണ്ടെങ്കിൽ വിജ്ഞാപന പ്രകാരം പ്രസ്തുത സേവനത്തിന് അനുവദിച്ചിരിക്കുന്ന സമയപരിധിക്കുള്ളിൽ സേവനം നൽകേണ്ടതാണ്. അപേക്ഷകന് അർഹതയില്ലെങ്കിൽ പ്രസ്തുത കാരണം രേഖപ്പെടുത്തേണ്ടതും സമയപരിധിക്കുള്ളിൽ രേഖാമൂലം അപേക്ഷനെ അറിയിക്കേണ്ടതുമാണെന്നും പറയുന്നു. നോട്ടീസ് ബോർഡിൻ്റെ വിവരങ്ങൾ പ്രദർശിപ്പിക്കേണ്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിയുക്ത ഉദ്യോഗസ്ഥനാണ്. നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കേണ്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? സേവനാവകാശ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ള സേവനങ്ങൾ എന്തെല്ലാമാണ്? നിശ്ചിത സമയപരിധി എത്ര ആണ്? സേവനം ലഭിക്കുന്നതിന് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളെക്കുറിച്ചാണ് ഉണ്ടായിരിക്കണം. സേവനം നൽകാൻ ചുമതലയുള്ള നിയുക്ത ഉദ്യോഗസ്ഥനെ പറ്റി ഉണ്ടായിരിക്കണം. 1-ാം അപ്പീൽ അധികാരി, 2-ാം അപ്പീൽ അധികാരി എന്നിവരെ സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സേവനാവകാശ ചട്ടങ്ങൾ പ്രകാരമുള്ള എല്ലാ ഫോറങ്ങളുടെയും മാതൃകയും ഉണ്ടായിരിക്കണം. അപേക്ഷകളിന്മേലുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് നോക്കാം. സേവനാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ ലഭിച്ചാൽ ഉടൻ അത് കൈപ്പറ്റി രസീത് നൽകേണ്ടതാണ്. അപേക്ഷകന് അത് പരിഹരിച്ച് നൽകുന്ന തീയതി മുതൽ മാത്രം സമയപരിധി കണക്കാക്കേണ്ടതാണ്. സമയപരിധി കണക്കാക്കുന്നതിൽ നിന്നും പൊതു അവധി ദിനങ്ങൾ ഒഴിവാക്കാവുന്നതാണെന്ന് പറയുന്നു. അപേക്ഷകൾ സംബന്ധിച്ച വിവരങ്ങൾ നിശ്ചിത മാതൃകയിലുള്ള രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതാണെന്നും പറയുന്നു. സെക്ഷൻ 6 അപ്പീലിനെ പറ്റിയാണ് പറയുന്നത്. 1-ാം അപ്പീൽ, നിശ്ചിത സമയപരിധിക്കുള്ളിൽ സേവനം ലഭ്യമാകാതിരിക്കുകയോ അല്ലെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ അപേക്ഷകന് 1-ാം അപ്പീൽ അധികാരിക്ക് മുമ്പാകെ അപ്പീൽ
ബോധിപ്പിക്കാവുന്നതാണ്. അപേക്ഷ നിരസിച്ച തീയതി അല്ലെങ്കിൽ സേവനം ലഭിക്കേണ്ട സമയപരിധി അവസാനിക്കുന്ന തീയതി മുതൽ 30 ദിവസങ്ങൾക്കകമാണ് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ മതിയായ കാരണമുണ്ടെന്ന് അപ്പീൽ അധികാരിക്ക് ബോധ്യപ്പെടുന്ന പക്ഷം 30 ദിവസം കഴിഞ്ഞ് സമർപ്പിക്കപ്പെടുന്ന അപ്പീലുകളും സ്വീകരിക്കാവുന്നതാണെന്നും പറയുന്നു. അപ്പീലിന് ഫീസ് നിഷ്കർഷിച്ചിട്ടില്ല. ചട്ടം 8. രണ്ടാം അപ്പീലിനെ പറ്റി നോക്കാം. ഒന്നാം അപ്പീൽ അധികാരിയുടെ തീരുമാനത്തിൽ തൃപ്തനല്ലാത്ത പക്ഷം ഒന്നാം അപ്പീൽ അധികാരിയുടെ തീരുമാനം നടപ്പിലാക്കുന്നതിൽ നിയുക്ത ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തുന്ന പക്ഷം അത് നടപ്പാക്കി കിട്ടുന്നതിനോ അപേക്ഷന് രണ്ടാം അപ്പീൽ അധികാരിക്ക് മുമ്പാകെ രണ്ടാം അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. ഒന്നാം അപ്പീൽ അധികാരിയുടെ തീരുമാനത്തിന്റെ തീയതി മുതലോ അല്ലെങ്കിൽ ഒന്നാം അപ്പീൽ തീർപ്പാക്കേണ്ട നിശ്ചിത സമയപരിധി അവസാനിക്കുന്ന തീയതി മുതലോ 60 ദിവസങ്ങൾക്കകം പരാതിക്കാരന് രണ്ടാം അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ മതിയായ കാരണമുണ്ടെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം 60 ദിവസങ്ങൾക്ക് ശേഷം സമർപ്പിക്കപ്പെടുന്ന അപ്പീലുകളും സ്വീകരിക്കാവുന്നതാണ്. രണ്ടാം അപ്പീലിനും ഫീസുകളൊന്നും നിഷ്കർഷിച്ചിട്ടില്ല. സെക്ഷൻ 7 അപ്പീലുകളിൽ കൈക്കൊള്ളേണ്ട നടപടിക്രമത്തെക്കുറിച്ച് പറയുന്നു. ഈ നിയമപ്രകാരം അപ്പീലുകളിൽ തീരുമാനമെടുക്കുമ്പോൾ ഒന്നാം അപ്പീൽ അധികാരിക്കും രണ്ടാം അപ്പീൽ അധികാരിക്കും ദ കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908 പ്രകാരം വിചാരണ നടത്തുമ്പോൾ ഒരു സിവിൽ കോടതി പ്രയോഗിക്കുന്ന അധികാരങ്ങൾ പ്രയോഗിക്കാവുന്നതാണ് എന്ന് സെക്ഷൻ 7 പറയുന്നു. സെക്ഷൻ 8 പിഴ ശിക്ഷയെപ്പറ്റി പറയുന്നു. പിഴത്തുക നിർണയിക്കുമ്പോൾ വീഴ്ച വരുത്തുന്ന ഓരോ ദിവസത്തിനും 250 രൂപ ക്രമത്തിൽ പിഴ ചുമത്തേണ്ടതും എന്നാൽ കുറഞ്ഞ പിഴത്തുക 500 രൂപയോ പരമാവധി പിഴ 5000 രൂപയോ പരിമിതപ്പെടുത്തേണ്ടതാണെന്നും പറയുന്നു. സേവനാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സേവനങ്ങൾ നോക്കാം. ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, വാസസ്ഥല സർട്ടിഫിക്കറ്റ്, അതല്ല വീടുകൾക്കും കടകൾക്കുമുള്ള വൈദ്യുതി കണക്ഷന്, ജലവിതരണ കണക്ഷന്, റേഷൻ കാർഡ്, പോലീസ് സ്റ്റേഷനിൽ നൽകുന്ന പരാതിക്കുള്ള രസീത്, FIR പകർപ്പ് നൽകൽ, സമയബന്ധിതമായ പാസ്പോർട്ട് വെരിഫിക്കേഷൻ തുടങ്ങിയവയൊക്കെ സേവനാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സർക്കാർ സേവനങ്ങളാണ്. സേവനാവകാശ നിയമത്തിന്റെ പ്രാധാന്യം: കൈക്കൂലി ആവശ്യപ്പെട്ട് സേവനം വൈകിക്കാനുള്ള പ്രവണത ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ ഭരണ സുതാര്യത ഉറപ്പുവരുത്തുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഉത്തരവാദിത്വ ബോധവും കാര്യക്ഷമതയും ഉണ്ടാക്കുന്നു. സർക്കാർ സേവനങ്ങൾ ലഭിക്കൂ എന്നത് ജനങ്ങളുടെ മൗലിക അവകാശം പ്രാവർത്തികമാക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓരോ ഓഫീസിലും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാകുന്ന കാലപരിധി വ്യക്തമാക്കണം. ശരിയാണ്. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ കൊടുക്കണം. അതും ശരിയാണ്. 3. എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. അതും ശരിയാണ്.